ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മേലും നമുക്ക് ദൈവസന്നിധിയിൽ ഈ നിലയിൽ കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ നീതീകരണം സാധ്യമായത് എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയം അപ്പോസ്തലനായ പൗലോസ് കാര്യകാരണ സഹിതം നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം വേദപുസ്തക പുതിയ നിയമ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയ്ക്കുള്ള ദൈവശാസ്ത്ര ഉപദേശ സംഹിതയിൽ പ്രധാന പങ്കും നമുക്ക് രേഖപ്പെടുത്തി തന്നത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനെ അതിനായിട്ട് എടുത്ത് ഉപയോഗിച്ചു. റോമാലേഖനം ആ വിഷയത്തിൽ അടിസ്ഥാന പുസ്തകമായിട്ട് നിൽക്കുന്നു. തന്റെ ദൈവശാസ്ത്ര വീക്ഷണം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളുടെ അടിസ്ഥാനം അത് റോമാലേഖനമാണ്. റോമാലേഖനത്തിലാണ് ആ വിഷയങ്ങൾ ആരംഭിക്കുന്നത്. ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം റോമാലേഖനം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനുഷ്യന്റെ സമ്പൂർണ്ണ അധപതനം, ധാർമ്മിക അധപതനം അല്ലെങ്കിൽ ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻ, മനുഷ്യന്റെ സമ്പൂർണ്ണ ധാർമ്മിക അധപതനവും അതുപോലെ തന്നെ ആ അതിന്മീതെയുള്ള ദൈവത്തിന്റെ സ്നേഹവും, ദൈവം ആ ടോട്ടലി ഡിപ്രാവിഡ് ആയിട്ടുള്ള മനുഷ്യനോട് കാണിക്കുന്ന ദൈവിക സ്നേഹത്തിന്റെ മാഹാത്മ്യം, ഇതാണ് റോമലേഖനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന വിഷയം. വിശ്വാസത്താലുള്ള നീതീകരണം നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നു എങ്കിലും അത് പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് എളുപ്പം, ജോൺ സർ ഓർപ്പിച്ചതുപോലെ അത് എളുപ്പം ഗ്രഹിക്കാവുന്ന ഒരു വിഷയമല്ല. വിശ്വാസത്താലുള്ള നീതീകരണം ഒറ്റ വിഷയമായിട്ട് നിൽക്കുന്നെങ്കിലും റോമാലേഖനം വായിച്ചിട്ടുള്ളവർക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ടേംസ്, ഒത്തിരി പദപ്രയോഗങ്ങൾ ചേർന്ന് എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്, ബന്ധപ്പെട്ടതാണ്, പരസ്പര പൂരകങ്ങളാണ്. എന്നാൽ ആ ഓരോ വാക്കുകളും നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം, അർത്ഥം അത് വളരെ ആഴമുള്ളതാണ്. അതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. അങ്ങനെയുള്ളൊരു വിഷയം കൂടിയുണ്ട്. എന്നാൽ പരമാവധി നമുക്ക് ആ വിഷയം, നമുക്കറിയാം പൗലോസ് ഈ വിഷയം രേഖപ്പെടുത്തി വരുമ്പോൾ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് താൻ എഴുതി വരുന്നത്. ഈ ആദ്യത്തെ 4 അധ്യായങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ, നമ്മൾ അതിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, മനുഷ്യന്റെ പാപാവസ്ഥയുടെ ഗൗരവമാണ് പൗലോസ് അപ്പോസ്തലൻ ആദ്യം ഊന്നി പറയുന്ന വിഷയം. അതോട് ചേർന്ന് ദൈവകൃപയും അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും താൻ ചേർത്ത് പറയുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു രക്ഷാപദ്ധതി, ക്രിസ്തു ആണ് പൗലോസിന്റെ ലേഖനങ്ങളിലെ മുഖ്യ വിഷയം. നമ്മൾ അതിനെ ക്രൈസ്റ്റ് സെന്റേഡ് എന്ന് പറയും. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിഷയം എഴുതുന്നത്. അതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. തന്റെ ബോധ്യം, തന്റെ വിശ്വാസ ബോധ്യം, തനിക്ക് നൽകിയ ആ ഒരു കൺവിക്ഷൻ, അതിനെ തന്റെ വായനക്കാരിലേക്ക് പരമാവധി ആഴത്തിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് പൗലോസ് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവാത്മവാദിലെ തന്നെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതാണ് മുഖ്യ വിഷയം. വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് വളരെ ആഴമായ വെളിപ്പാടുകൾ ലഭിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ആ ദൈവവചനം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം അത് താൻ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, നമുക്കറിയാം യഹൂദനായിരിക്കുന്ന പൗലോസിന് മിശിഹ, വാഗ്ദത്ത മിശിഹ, രക്ഷിതാവ് എന്നുള്ള വിഷയം അവരുടെ കീ തീമാണ്. കർത്താവിനെ അംഗീകരിച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് വാഗ്ദത്ത മശിഹയായിരുന്നു. ആ മശിഹ നസ്രനായ ക്രിസ്തുവാണ് എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞ നാള് മുതൽ യഹൂദ വിശ്വാസികളോട് താൻ കൺവേ ചെയ്യുവാനായിട്ട്, പറഞ്ഞു കൊടുക്കുവാനായിട്ട്, വിശദീകരിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ച ഒരു വിഷയം ഈ ക്രിസ്തുവിന്റെ ദൈവത്വവും ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ മഹത്വവുമാണ്. അപ്പൊ അതുകൊണ്ട് റോമാലേഖനത്തിൽ നമ്മൾ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും ഈ രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ ചേർന്ന് ചേർന്ന്, മനുഷ്യന്റെ പാപാവസ്ഥ, ദൈവത്തിന്റെ രക്ഷാപദ്ധതി, അതിൽ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം, ഈ നിലയിൽ ഒരു ക്രമീകരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുവാനായിട്ട് റോമാലേഖന പഠനം മുഖാന്തരമാകണം. ഞാൻ ഈ പുസ്തകം വായിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ എത്ര ആഴമായി ഹൃദയസ്പർശിയായിട്ടാണ് പൗലോസ് തന്റെ ക്രിസ്തീയ അനുഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഈ 5 അധ്യായങ്ങൾ വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോ അധ്യായങ്ങളും താൻ മുന്നോട്ട് എഴുതി വരുമ്പോൾ, നമുക്ക് ഇതൊരു ലെറ്ററാണ്, ഇത് പ്രോഗ്രസീവ് ആയിട്ട് ഇങ്ങനെ എഴുതി മുന്നോട്ട് പോകുമ്പോൾ പല വിഷയങ്ങളും ആവർത്തന വിരസത നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് തന്നെ പല വിഷയങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു വിരസത ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ കാണുകയാണെങ്കിൽ
അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത്? എന്നാൽ പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് റോമ ലേഖനം എഴുതുമ്പോൾ ഓരോ ഭാഗത്തും എടുത്തു പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ പാപിയാണ്, അതിൽ യഹൂദനും യവനനും എന്ന വ്യത്യാസമില്ല എന്നുള്ള വിഷയം പറഞ്ഞ് പറഞ്ഞാണ് ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ മഹത്വം താൻ വെളിപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് നാം ഓർക്കേണ്ട, പാപത്തിന്റെ ആ അധഃപതനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ മഹത്വം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഈ വേദഭാഗമാണ്. അവിടെ നീതീകരണത്തിന്റെ ഫലങ്ങൾ ഇനി മുന്നോട്ട് വരുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് കൂടുതൽ വിശദീകരിച്ച വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാണുന്ന വിഷയം നീതീകരണത്തിന്റെ ഫലങ്ങളിൽ 1-ാമത്തെ ഫലം എന്താണ്? നമ്മൾ അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഈ സമാധാനം എന്നുള്ള വാക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ അവതരിക്കുന്നത് എയ്ര എയ്രനൻ എന്ന വാക്കാണ്. സമാധാനം, ഏകീകരണം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതേ വാക്ക് തന്നെ ഫിലിപ്പിയ ലേഖനം 4:10 ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കും ദൈവ സമാധാനം, അത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം, ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും എന്നൊരു പ്രയോഗം നമ്മൾ ഫിലിപ്പിയ ലേഖനം 4:7 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നോക്കി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവെങ്കിൽ കാക്കും. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ദൈവ സമാധാനം ഹൃദയങ്ങളിൽ വസിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാൽ നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു ആശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമാധാനം ലഭിക്കും എന്നുള്ള വിഷയമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. എന്നാൽ റോമാലേഖനം 5:1 നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഈ പശ്ചാത്തലത്തിൽ നാം ഈ വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ 2-ാമത്തെ ആശയമാണ്, ഈ വാക്കിന്റെ 2-ാമത്തെ ആശയം ഏകീകരണം എന്നുള്ളതാണ്. സമാധാന ബന്ധത്തിലേക്ക് വരിക അല്ലെ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരിക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ 2-ാമത്തെ ആശയത്തിലാണ് ഈ വേദഭാഗത്ത് ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾ അതിന്റെ റോമാലേഖനം 5:10 വരുമ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം റോമാലേഖനം ആദ്യം 1-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ എത്തുമ്പോൾ നമ്മുടെ പൂർവ അവസ്ഥയെ പൗലോസ് പിന്നെയും മുമ്പോട്ട് നമ്മുടെ ഉൾക്കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ആവശ്യം എന്താ? അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഈ കുറവ് വശങ്ങൾ അല്ലെ നെഗറ്റീവ് ആസ്പെക്ട് വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുമ്പോൾ നമുക്കത് അത്ര ഒരു താല്പര്യമുള്ള വിഷയമല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പദവിയുടെ ശ്രേഷ്ഠത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് താൻ എന്ത് ചെയ്യുക, പഴയ അവസ്ഥ എടുത്തു കാണിക്കുക. അപ്പോൾ ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്ന ശത്രുക്കളായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ശത്രുതയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തി ദൈവവുമായിട്ടൊരു ഏകീകരണത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. ഇതേ ആശയം തന്നെ 1 കൊരിന്ത്യർ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള 1 കൊരിന്ത്യർ 1:8 നമ്മൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങളെല്ലാം. അവിടെ നിന്ന് വായിക്കുന്നത് 9-ാം വാക്യം 1 കൊരിന്ത്യർ 1:9, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുക, കർത്താവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ള ആശയമാണ്. അപ്പോൾ ഇവിടെ ഈ റോമാലേഖനം 5:1 നീതീകരണത്തിന്റെ ആദ്യ ഫലമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം അല്ലെ ഫലം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഒരു ഏകീഭാവത്തിലേക്ക് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഒരു സന്ധി ഉടമ്പടിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളത് അതാണ് നീതീകരണം എന്ന ആശയം. ദൈവവുമായിട്ടുള്ള സമാധാനം അതാണ് 1-ാമത്തെ വിഷയം. എഫ് എസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ എഫ് എസ് ലേഖനം 1-ാം അധ്യായം
മൂന്ന് മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കുന്നില്ല, നമ്മൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. എന്നാൽ ഇവിടുത്തെ ആശയം അവിടെ എന്താണോ വിശദീകരിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആ വേദഭാഗം നമ്മൾക്ക് ഉപകരിക്കും. അവിടെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ വിഷയത്തിന്റെ വിശദീകരണമാണ് ആ വേദഭാഗത്ത്, എഫ് എസ് ലേഖനം 1 മൂന്ന് മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നീതീകരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം, നമ്മൾക്ക് എന്താണ് ലഭിച്ചത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് അത് ന്യായങ്ങളോടുകൂടി വെളിപ്പെടുത്തി തരുന്നത്, ശത്രുതയിലായിരുന്ന നമുക്ക് ദൈവവുമായിട്ട് ഒരു സമാധാന ബന്ധത്തിന് അത് മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നീതീകരണം എന്നുള്ള വാക്കുകൊണ്ട് ദൈവമായിട്ടുള്ള ശത്രുത നമുക്ക് മാറി ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഫലം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വായിക്കുന്നത്, കൃപയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ആ പ്രവേശനം നമ്മൾ ഇംഗ്ലീഷിൽ ആക്സസ് വിത്ത് ഗോഡ് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, റോമലേഖനം 5:2. അവിടെ പ്രോസാഗോഗൻ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രവേശനം, സമീപനം, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ ആശയമാണ് അവിടെ വന്നിരിക്കുന്നത്. അടുപ്പിക്കുക, അടുപ്പിക്കുക എന്നുള്ള വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:18 വരുമ്പോൾ, 1 പത്രോസ് 3:18. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പൊ ദൈവത്തോട് അടുപ്പിക്കുക. അപ്പൊ ഈ കൃപയിലേക്കുള്ള പ്രവേശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുക എന്നുള്ള ആശയമാണ്. എഫ് എസ് ലേഖനം 2:18 വരുമ്പോൾ അവിടെ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. നമുക്ക് ആക്സസ് ഉണ്ട് ദൈവത്തോട്, ഇരുപക്ഷക്കാരനെങ്കിൽ യഹൂദനും യവനനും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്യം ഇവിടെ നോട്ടിൽ കാണാം, എഫ് എസ് 2:18. 3:12 ഉണ്ട്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ എഴുതുമ്പോഴും എഫ് എസ് ലേഖനത്തിൽ എഴുതുമ്പോഴും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, യഹൂദനും യവനനും ഒരുപോലെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ഉണ്ട് എന്നുള്ള വിഷയമാണ്. ആ പ്രവേശനത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്ന പ്രിവിലേജ്, അതിന്റെ പദവിയാണ് രണ്ടാം വാക്യത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ ഈ പ്രവേശനം എന്നുള്ളത് ഒരു ബന്ധത്തിന്റെ ആരംഭത്തെ കുറിക്കുന്നു, തുടർച്ചയും കുറിക്കുന്നുണ്ട്. അതായത് ഈ പ്രോസാഗോഗൻ എന്ന വാക്ക് ആക്സസ് വിത്ത് ഗോഡ്, അതിനെ നമ്മൾ പഠിച്ച വാക്കിനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന് ഒരു ഇൻട്രഡക്ഷൻ പോലെ തന്നെ കണ്ടിന്യൂറ്റിയും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രവേശനവുമുണ്ട്, തുടർമാനമായ ബന്ധവുമുണ്ട്. അത് വിശദീകരിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ രണ്ടാം വാക്യത്തിലുള്ളത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ആ നിൽക്കുന്ന എന്ന പ്രയോഗത്തിൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ ആസ്പെക്ട് ഉള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുടർമാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഒരിക്കൽ എന്നേക്കുമായി ലഭിക്കുന്നു എന്നുള്ള ആശയമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശത്രുക്കളായിരുന്ന നമ്മൾ ദൈവത്തോട് ശത്രുക്കളായി, പാപം നിമിത്തം ദൈവത്തോട് ശത്രുക്കളായി പോയ നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അല്ലെ അടുപ്പിച്ചു എന്നുള്ള വാക്യം നമ്മൾ ഓൾറെഡി കണ്ടു. 1 പത്രോസ് 3:18 ദൈവത്തോട് നമ്മളെ അടുപ്പിച്ചിട്ട് അത് ഒരു ഒരു സമയത്തേക്കുള്ള വൺ ടൈം പ്രോസസ് ആയിട്ടല്ല, നമ്മളെ അടുപ്പിച്ചിട്ട് അത് സ്ഥായിയായിരിക്കുന്ന, സ്ഥിരമായിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അതാണ് നമ്മുടെ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് നമ്മൾ വേർപാടുകാരെ പഠിപ്പിക്കുന്നത്, രക്ഷ ഭദ്രമാണ്, അത് നഷ്ടപ്പെടുത്തില്ല. നമ്മളത് പറഞ്ഞു പറഞ്ഞ് ഭംഗി വാക്കിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അതിന്റെ ആ എന്താ പറയാ ഗൗരവം, അതിന്റെ മഹത്വം ഒക്കെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ആ രക്ഷയുടെ ഭദ്രത അല്ലെ, രക്ഷ സുസ്ഥിരമാണ് എന്നുള്ള വിഷയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ദൈവകൃപ നമ്മളോടുള്ള ബന്ധത്തിൽ സ്ഥായി ആയിട്ടുള്ളതാണ്, സുസ്ഥിരമായിട്ടുള്ളതാണ്. ആ കൃപയുടെ അടിസ്ഥാനത്തിലാണ്
നാം കർത്താവിൽ ആയിരിക്കുന്നത് വിശ്വാസം അതിനുള്ള മുഖാന്തരമാണ് എന്നുള്ള വിഷയം പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന വിഷയം, ഒരുവൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുപ്പിക്കപ്പെടുന്നു. അത് സ്ഥായിയായിട്ട് സ്ഥിരമായിട്ടുള്ള ദൈവകൃപ. കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹിക്കാത്തത് ദാനമായിട്ട് ലഭിക്കുന്നതും അർഹിക്കുന്നതും തരാതിരിക്കുന്നതുമാണ് കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ ഒഴിവുള്ളവരാക്കി നമ്മളെ നിർത്തിയിരിക്കുന്നത് ദൈവകൃപയാണ്. ആ കൃപയുടെ മഹത്വം എന്ന് പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ ആ നിൽക്കുന്ന കൃപയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം എന്ന് രണ്ടാമത് ഓർപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ശത്രുതാ ബന്ധം മാറി നമുക്ക് എന്ത് സംഭവിച്ചു? ഒരു സ്നേഹബന്ധം നമുക്കുണ്ടായി, ഒരു ഹൃദ്യമായ അടുപ്പ് നമുക്കുണ്ടായി. ആ അടുപ്പ് നമുക്കുണ്ടായപ്പോൾ നമ്മൾ ദൈവകൃപയിൽ നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. ഇതാണ് രണ്ട്. അപ്പൊ ഈ നമുക്ക് ദൈവവുമായിട്ട് വിശ്വാസത്താൽ ഒരു സമാധാന ബന്ധം ഉണ്ടായപ്പോൾ അതിന്റെ അടുത്ത പടിയായിട്ട് ദൈവം നമ്മളെ കൃപയിൽ നിർത്തി. എന്താ കൃപയിൽ നിന്ന്? നമ്മുടെ ദൈവത്തിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ സൂക്ഷിപ്പി. ഈ കൃപ നഷ്ടപ്പെട്ടു പോകുന്നല്ല, അതിന്റെ ആശയം കൃപയിൽ നിന്ന് നമ്മൾ വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അത് പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള ആക്സസ്, ആ കൃപയിലേക്കുള്ള ആക്സസ് വിശ്വാസത്താൽ ലഭിച്ചു. അപ്പൊ വിശ്വാസം എന്നുള്ള വിഷയത്തെ ഇവിടെ പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് ഊന്നി പറയുകയാണ്. അപ്പൊ വിശ്വാസം എന്താണ് എന്നുള്ള വിഷയവും നമ്മൾ കാണുന്നുണ്ട് അല്ലെ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്. അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന രണ്ടാം വാക്യം വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചു. പ്രവേശനം ലഭിച്ചു. അവിടെ നമ്മൾ പിന്നീട് കാണുന്നത് നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഈ ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാനായിട്ട് ദൈവം നമുക്കൊരു ആ പ്രശംസയുടെ ആ പ്രത്യാശയുടെ മഹത്വം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ അതാണ് ഞാൻ ഊന്നി പറയുവാനായിട്ട് അവിടെ ശ്രദ്ധിച്ച വിഷയം. അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഭംഗം വരാത്ത പ്രത്യാശ. ഈ ഭംഗം വരാത്ത പ്രത്യാശയുടെ മഹത്വം എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ പ്രത്യാശ, ഭംഗം വരാത്ത പ്രത്യാശ എന്നുള്ള വിഷയം നമ്മൾ അവിടെ കാണുമ്പോൾ അവിടെ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ഈ പ്രത്യാശ എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ച നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് നമുക്ക് പുകഴുന്നു എന്നുള്ള ആശയമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കുന്നു, റിജോയ്സ് എന്നുള്ള ആശയത്തിലും ബോസ്റ്റ് എന്ന ആശയത്തിലും ഒരേ വാക്ക്, ഈ പ്രശംസ എന്ന വാക്ക് കാണാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ള ആശയത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്ത് പ്രത്യാശയില്ല? ദൈവ തേജസിന്റെ പ്രത്യാശ. ആദ്യത്തെ രണ്ട് വിഷയങ്ങളിൽ പറഞ്ഞ വിഷയം വിശ്വാസത്താൽ ദൈവമായിട്ടുള്ള ശത്രുത മാറി ഒരു സമാധാന ബന്ധത്തിലേക്ക് നമ്മൾ വന്നു. അതാണ് രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്ന ആദ്യ ഫലം. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് സ്ഥായിയായിരിക്കുന്ന, സ്ഥിരമായിരിക്കുന്ന, നിലനിൽക്കുന്ന കൃപയിൽ നമ്മളെ കർത്താവ് നിലനിർത്തിയിരിക്കുക. അത് രക്ഷയുടെ നിമിഷത്തിൽ ആരംഭിച്ചു, ഇന്ന് തുടരുന്നു, നാളെയും തുടരും. അത് എവിടം വരെ തുടരും? അതാണ് പറയുന്നത് ദൈവ തേജസിന്റെ പ്രത്യാശ. ദൈവ തേജസ് പ്രത്യക്ഷപ്പെടുന്ന സമയം വരെയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെയും, സഭയെ കർത്താവ് ചേർക്കുവാനായിട്ട് പോകുന്ന ആ സമയം വരെയും, ഇസ്രായേലുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയും എന്നുള്ള ആശയത്തെ നമുക്ക് കാണുവാനായിട്ട്. നീതീകരിക്കപ്പെട്ടവർ കർത്താവിന്റെ വരവ് വരെയും ആ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു അനുഭവം വിശ്വാസത്താൽ സാധ്യമായി തീരുന്നു. അത് പ്രശംസയുടെ ഒരു വിഷയമാണ്. എന്നാൽ അതിന്റെ ഭംഗിയുള്ള ഒരു പ്രയോഗമാണ് അഞ്ചാം വാക്യത്തിൽ കൊടുത്തത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പൊ കൃപയിൽ നമ്മൾ സ്ഥായിയായി നിൽക്കുന്നത് പോലെ പ്രത്യാശയിലും നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിഷയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യാശ? ഇവിടുത്തെ വിഷയം നമ്മൾ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ആ ദൈവ തേജസിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ റോമലേഖനത്തിൽ തന്നെ നിന്നാൽ മതി.
റോമലേഖനം മൂന്നാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, അല്ലെ നഷ്ടപ്പെട്ടവരായി. അപ്പോൾ പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ തേജസ് അവന് തിരികെ ലഭിക്കുമെന്നുള്ള പ്രത്യാശയുടെ ഉറപ്പാണ് മൂന്നാമത്തെ വിഷയം. പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവിക തേജസ്സോടുകൂടിയാണ് അവനെ സൃഷ്ടിക്കുന്നത്. ആ തേജസ് അവന് ഉണ്ടായിരുന്നു, പാപം ചെയ്തപ്പോൾ അത് അവന് നഷ്ടമായി. നഷ്ടമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം, ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം, ഈ വാക്യങ്ങളെല്ലാം നമ്മൾക്ക് കൂടെ കൂടെ വായിക്കുന്നതും അറിയുന്നതുമായ വാക്യങ്ങളാണ്. നമ്മൾ ഈ വിഷയത്തിന്റെ പഠനത്തിലുള്ള ബന്ധത്തിൽ നിന്ന് അതിൽ കൂടെ സഞ്ചരിക്കുന്നു. ഇവിടെ പുതിയ വിഷയങ്ങളൊന്നും ഞാൻ അവതരിപ്പിക്കുകയല്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വിഷയങ്ങളൊന്ന് എക്സ്പൗണ്ട് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ടൊന്ന് കണ്ണിച്ച് കീറി മുറിച്ച് ഒന്ന് ഓർഡറിലാക്കി നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അത്രയേ ഉള്ളൂ. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ ഈ ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വചനത്തെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം നമ്മുടെ കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായി അവനോട് സദൃശന്മാരായി ആത്മീക തേജോ രൂപികളായി നമ്മൾ മാറും എന്നുള്ള ആ പുനരുത്ഥാന ശരീരത്തിൽ നമ്മളായി തീരുമെന്നുള്ള പ്രത്യാശയുടെ ഉറപ്പ് നമ്മൾക്കുള്ളപ്പോൾ എന്നുണ്ടാകും, അതിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദൈവാത്മാവിൽ പറഞ്ഞു വരുന്ന വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ മഹത്വമാണ് ഇവിടെ താൻ പറഞ്ഞു വരുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾക്കറിയാം, കാണാപ്പാടും അറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പോൾ വിശ്വാസം എന്നത് ഒരു ഉറപ്പാണ്, ആ വിഷയമാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8:38-39 വാക്യങ്ങളിൽ വരുമ്പോൾ ആ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആഴത്തിനോ ഉയരത്തിനോ മറ്റ് യാതൊന്നിനുമോ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാൻ കഴിയില്ല. അപ്പൊ യാതൊന്നിനും വേർപിരിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് പറയുന്നത്. അതേ വിഷയം 5-ാം അധ്യായത്തിൽ എടുത്തു പറയുകയാണ്, നമ്മൾക്ക് ഈ പ്രത്യാശ ഭംഗമില്ലാത്ത പ്രത്യാശയാണ്. ഈ ഭംഗമില്ലാതിരിക്കുന്നതിനുള്ള കാരണവും അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഒന്ന്, നമ്മൾ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. രണ്ടാമതായിട്ട് അവിടെ അടുത്ത വാക്യം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അപ്പൊ ഇത് വായിക്കുമ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആവും. ആദ്യം പ്രത്യാശയെ കുറിച്ച് പറഞ്ഞു, പിന്നെ കഷ്ടത്തെ കുറിച്ച് പറഞ്ഞു, ഇത് തമ്മിൽ എന്നാ ബന്ധം? ഈ പ്രത്യാശയുടെ മഹത്വം നമ്മൾക്ക് ഉൾക്കൊള്ളുവാനും വേണ്ടി അത് പ്രായോഗിക തലത്തിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ വിഷയം അവിടെ ചേർത്ത് പറയുന്നത്. അവിടെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവ തേജസിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു എന്നിട്ട് പറയാം, അത് തന്നെയല്ല. എന്ത്? ഈ പ്രത്യാശയിലെ പ്രശംസ തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസി കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് മുഖാന്തരമായി തീരുന്ന വിഷയം അവൻ ഈ പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക്, ലോക മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വാസികൾ എന്ന് വിളിക്കുന്ന സാമാന്യ ജനത്തിൽ അവർക്ക് കഷ്ടത വരുമ്പോൾ അയ്യോ ബാവ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴോ നിലവിളിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ വളരെ കൃപയോടെ ഈ കഷ്ടതയെ അഭിമുഖീകരിക്കുന്ന വിശ്വാസികളുണ്ട്. അത് വിശ്വാസത്തിന്റെ അളവുകളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്ന പേരും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തിയും തമ്മിൽ വ്യത്യാസമാണുള്ളത്. ഒരു ചെറിയ തലവേദന വരുമ്പോഴത്തേക്ക് ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ ഒരു ചെറിയ വലിയ വിഷയങ്ങൾ വരുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത് അനുവദിച്ചത് ഞാൻ കൂടുതൽ ശോഭിക്കേണ്ടതിന് വേണ്ടിയാണ് എന്നറിഞ്ഞ് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഭക്തന്മാരായ വിശ്വാസികൾ എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന വിഷയം കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു. സഹിഷ്ണുത സിദ്ധത എന്ന് പറഞ്ഞാൽ ആത്മീകമായ പക്വതയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന അതിൻ്റെ ആശയം. പ്രത്യാശയുടെ ഉറപ്പിൽ നമ്മളെ നിലനിർത്തുവാനായിട്ട് ദൈവം കഷ്ടത തരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുക?
ആദ്യം പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവ് പറഞ്ഞ വിഷയം ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ദൈവവുമായിട്ടുള്ള ശത്രുത മാറി, അവന് സമാധാനം വന്നു, അവൻ ദൈവത്തിന്റെ അവകാശമായി തീർന്നു, ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്നു. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മീകമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിലേക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപി ചേർക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞു അത് കൃപയിൽ എന്നേക്കും നിലനിർത്തുന്ന ഒരു ബന്ധമാണ്, അത് നമുക്ക് സന്തോഷമാണ്. അടുത്ത സ്റ്റെപ്പിൽ പറയുക നീ കഷ്ടങ്ങളിലും പ്രശംസിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ പ്രത്യാശയിലുണ്ട്. കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് വിശ്വാസിക്ക് കഴിയണമെങ്കിൽ കഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനേക വാക്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യാക്കോവിന്റെ ലേഖനം 1:2 വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് യാക്കോവിന്റെ ലേഖനം 1:2. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണമേ. ഈ കഷ്ടതയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ സന്തോഷിപ്പാനാണ് പറയുന്നത്. യാക്കോവ് 1:2. 2 കൊരിന്ത്യർ 8:2 വരുമ്പോൾ മക്കദോന്യ സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവരുടെ കഷ്ടതയുടെ മധ്യത്തിലുള്ള സന്തോഷ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് കഷ്ടതയുണ്ടായത് അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടാക്കി എന്നവിടെ വായിക്കുന്നു. ഇതെന്തിനാ ദൈവവചനത്തിൽ ആലേഖനം? അത് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരമാണ് ആ വിഷയം എഴുതിയിരിക്കുന്നത്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കഷ്ടങ്ങൾ ക്രിസ്തീയ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, എത്രത്തോളം അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും കർത്താവിലുള്ള ആശ്രയത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുവാനായിട്ട് ആണ്. ഇനി അതിനുള്ള ഉദാഹരണം എവിടെ നിൽക്കുന്നു? റോമാലേഖന 4:ാം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവൻ ആശയ്ക്ക് വിരോധമായി, 4:18, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓർത്ത വിഷയം, അബ്രഹാം തന്റെ ജഡം നിർജീവമായി പോയിട്ടും തന്റെ ഭാര്യയുടെ ജഡം നിർജീവമായി പോയിട്ടും തന്നിക്കൊരു സന്തതി, വാഗ്ദത്ത് സന്തതി ഉണ്ടാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ള വിഷയം പറഞ്ഞിട്ട് ഇവിടെ ആ വിഷയം എടുത്തു പറയുകയാണ്. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ ഉള്ളതാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ ഇട്ടിട്ടോടുന്നതല്ല വിശ്വാസം, അവന് ക്രിസ്തുവിൽ എത്രത്തോളം ആശ്രയമുണ്ട്, അവന് ഉറപ്പുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ കഷ്ടതകളെ നേരിടുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് പ്രത്യാശയിൽ സ്ഥിരത ഉണ്ടാകേണ്ടതിനു വേണ്ടി കഷ്ടത്തിലും നിനക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയണം. അത് വിശ്വാസിക്ക് മാത്രമേ കഴിയൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതാ, അത് വിശ്വാസിക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന് കാരണം എന്താണ്? അതിന് കാരണം അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവ സ്നേഹത്തെക്കുറിച്ച് ഓരോ തവണയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവാത്മ ശബ്ദം നമ്മൾ കേൾക്കുന്തോറും എന്ത് സംഭവിക്കും? കർത്താവിൽ നമുക്കുള്ള ആശ്രയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ആശ്രയത്തിന്റെ ഉറപ്പാണ് വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ പ്രശംസയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കർത്താവിലുള്ള ആശ്രയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അത് ഭംഗം വരാത്തത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അബ്രഹാമിന്റെ ജീവിതമായിട്ട് സംഭവിച്ചു. ഞാൻ തന്റെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഈ 100-ാം വയസ്സിൽ ഒരു മകൻ ഉണ്ടാകാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഇന്ന് പലരും നമ്മൾ ഇപ്പോൾ ഇത്രയും കഠിനമായ പാപത്തിൽ ജീവിച്ച് എനിക്ക് രക്ഷയെ സ്ഥിരമായിട്ട് ലഭിക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് വിശ്വാസത്തിലുള്ള ഒരു മാനുഷിക ചിന്താഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാം അങ്ങനെ ചിന്തിച്ചു, എന്റെ ഈ നിർജീവമായ ജഡത്തിൽ എനിക്ക് ഒരു പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇനിയില്ല എന്നതാണ് അവന്റെ അനുഭവം, അവന്റെ എക്സ്പീരിയൻസ്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞ വാക്കിൽ അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശിക്കുക എന്നുള്ളതാണ്, ആശയോടെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വിഷയം ആ വിശ്വാസം തന്നെയാണ് ക്രിസ്തുവിൽ നാം രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് മുഖാന്തരമായി തീരുന്ന വിശ്വാസവും. എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയാനുള്ള കാരണം, അന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് നാളുകൾ കഴിഞ്ഞു. കർത്താവിനെ അന്ന് ആക്ഷരികമായിട്ട് കണ്ട് ആദ്യത്തെ നാളുകളിൽ മാത്രമാണ് കർത്താവ് ചിലർക്ക് പ്രത്യക്ഷനായത്. പിന്നീടുള്ളത് എന്താ?
കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ള വിവരം നമ്മളിൽ എത്തുമ്പോൾ അത് വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളവരാണ്. എന്ന് പലരും ചോദിക്കാം, കർത്താവിന്റെ മരണവും കർത്താവിന്റെ ജനനവും ചരിത്ര വിഷയങ്ങളാണ്. എന്നാൽ നമ്മൾ ആരും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്നവരാരും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവവചനത്തിൽ ആലേഖനം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളോട് സുവിശേഷത്താൽ സംവാദിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വാസമായിട്ട് ഉറപ്പോടെ സ്വീകരിക്കുന്നു. ആ വിശ്വാസത്തിന്റെ മഹത്വത്തെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ഭംഗം വരാത്ത പ്രത്യാശയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ പ്രത്യാശ എവിടെ ലഭിക്കുന്നു? ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണത്തെ കുറിച്ച്, അതായത് ദൈവവുമായിട്ട് ആ പഴയ തേജസ്സിന്റെ ബന്ധത്തിലേക്ക് അനുഭവത്തിലേക്ക് വരുന്ന പ്രത്യാശയ്ക്ക് യാതൊരു ഭംഗവും വരാതെ ദൈവസ്നേഹം നമ്മളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വിഷയം പറഞ്ഞിട്ട് പറയുകയാണ്. ആ ദൈവസ്നേഹത്തെ കുറിച്ച് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മ ശബ്ദത്തിന് നമ്മൾ കാത് കൊടുക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തിന്റെ മഹത്വം നമ്മൾ മറന്നു പോകും. ഇന്നത്തെ വിശ്വാസികളൊക്കെ ജീവിതം പരിശോധിച്ചറിയാം, പലരും ലോകത്തിലുള്ള മനുഷ്യരെക്കാൾ കഷ്ടമായിരിക്കുന്ന നിലയിലേക്ക് ജീവിതത്തിൽ ക്രമക്കേടുകൾ സംഭവിച്ചു പോയിരിക്കുകയാണ്. നമുക്ക് പലർക്കും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. വിശ്വാസികൾ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവിശ്വാസികളെക്കാളും കഷ്ടമാണ് വിശ്വാസികളുടെ ജീവിതം എന്ന് നമ്മൾ പരസ്പരം പറയാറുണ്ട്. അതിന് കാരണം എന്താ? ഏറ്റവും സിമ്പിളാണ്, നമ്മൾ കാര്യം ബ്ലെയിം ചെയ്യേണ്ടതല്ല. അവരെന്തു സംഭവിക്കുന്നു? വിശ്വാസ സമൂഹം പരിചയം കൊണ്ട് ഇതൊരു ചടങ്ങായി മാറ്റി ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യത്തെ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട്. ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാനായിട്ടാണ് റോമാലേഖന പഠനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്. നിങ്ങൾ മുമ്പേ ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്താൽ ദൈവത്തോട് സമാധാന ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ സമാധാന ബന്ധത്തിന് മുഖാന്തരമായതുകൊണ്ട് നമ്മൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകുവാനായിട്ട് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. എന്താണ് ക്രിസ്തുവിൽ നാം കാണുന്നത്? ദൈവത്തിന്റെ ആഴമായ സ്നേഹമാണ്. അതാ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പറഞ്ഞിട്ട് പിന്നെ ആ വിഷയം വിട്ടു ജീവിക്കുന്നതല്ല ദൈവസ്നേഹത്തെ കുറിച്ചുള്ള അനുഭവം എന്ന് പറയുന്നത്. അത് അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് അപ്പോസ്തലൻ അടുത്ത വിഷയം പറയുന്നത് അത് നിരപ്പ് പ്രാപിച്ചുള്ള ഒരു ജീവിതമാണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇതിച്ച കട്ടിയുള്ള സെന്റൻസ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച തന്റെ പുത്രൻ മുഖാന്തരം ദൈവത്തോടൊരു നിരപ്പ്. ആ നിരപ്പ് എന്താണ്? 1-ാം വാക്യത്തിൽ പറഞ്ഞ സമാധാന ബന്ധമാണ്. ശത്രുത മാറി സമാധാന ബന്ധത്തിലേക്ക്, കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നു എങ്കിൽ നിങ്ങൾ മിത്രങ്ങളായതിനു ശേഷം, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവമക്കളായതിനു ശേഷം എന്ത് സംഭവിക്കും? നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്നെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന തന്നെ ആശയം. അപ്പൊ ശത്രുക്കളായിരിക്കുന്ന ഒരു വിശ്വാസിയെ ദൈവം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, റോമാലേഖനം 3-ാം അദ്ധ്യായത്തിൽ പറയുന്ന പോലെ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ട് അവനെ നീതീകരിച്ച് ദൈവിക കൂട്ടായ്മയിൽ കൊണ്ടുവന്നു എങ്കിൽ, കൊണ്ടുവന്നതിനു ശേഷം അവൻ എത്രയധികമായിട്ട് നിന്നോട് ക്ഷമിക്കും എന്ന വാക്ക് അതിന്റെ ആശയം. ഇങ്ങനെ ക്ഷമിക്കും എന്നുള്ളത് കൊണ്ട് എങ്ങനെയും ജീവിക്കാം എന്നതിന് അർത്ഥമില്ല. എത്രയധികമായി രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അതിന്റെ തിയോളജിക്കൽ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിശ്വാസത്താൽ വിടുവിച്ചു, നമ്മളെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവം എത്രയധികമായി രക്ഷിക്കും എന്ന് പറഞ്ഞാൽ, മുമ്പേ പറഞ്ഞ വിഷയം അത് ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാനായിട്ട് ഉറപ്പ് നൽകുന്ന ഒരു വിഷയമാണ്. ഈ താഴ്ചയുള്ള ജഡത്തിൽ നിന്ന് നമ്മളെ മഹത്വമുള്ള തന്റെ ശരീരത്തോട് അനുരൂപമാക്കുന്ന ഒരനുഭവം. ഈ അനുഭവത്തിന്റെ ഒക്കെ മാഹാത്മ്യം മനസ്സിലാവുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം നമുക്ക് സന്തോഷമുള്ളതായി തീരുക. ഇവിടെ നോട്ടില് നിരപ്പ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കറ്റാലഗമെൻ എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം ടു ചേഞ്ച് മ്യൂച്വലി, പരസ്പര ധാരണയോടെ നിരപ്പ് പ്രാപിക്കുക എന്നുള്ള ആശയം. അപ്പോൾ ഇവിടെ നിരപ്പ് അല്ലെങ്കിൽ നിരപ്പിക്കുക എന്ന ആശയം അവിടെ നൽകുന്നത്
ശത്രുക്കളായിരുന്ന നമ്മളെ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സമാധാന ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പിന്നെയുള്ളത് ഒരു മ്യൂച്വൽ റിലേഷനാണ്. ആ മ്യൂച്വൽ റിലേഷനിലേക്ക് നമ്മളെ വിശ്വാസത്താൽ എത്തി എന്നുള്ളതാണ് അതിന്റെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇതാണ് ആത്യന്തികമായിട്ട് വിശ്വാസത്താലുള്ള നീതീകരണം കൊണ്ട് സംഭവിക്കുന്ന ആത്യന്തിക ഫലം. ദൈവത്തിൽ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നത്. അതും വളരെ ഹൃദ്യമായിട്ടാണ് അവിടെ പറയുന്നത്. അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ കർത്താവായ യേശുക്രിസ്തു. എന്താണ് പൗലോസ് അപ്പോസ്തലൻ ആ വിഷയം എഴുതി വന്നിട്ട് അങ്ങനെ കൊണ്ട് നിർത്തിയത്? ഈ യേശുക്രിസ്തു എന്നുള്ള വിഷയം ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാനേ പാടില്ല. താൻ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ, താൻ എന്തായിരുന്നു എന്ന അവസ്ഥ മനസ്സിലാക്കി, താൻ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയ്ക്ക് കാരണം കർത്താവാണ് എന്നുള്ള വിഷയം ആരും, വിശ്വാസികൾ ആരും ഒരിക്കലും മറന്നുപോകരുത്. അതാണ് അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ നീതീകരണം കൊണ്ട് സംഭവിക്കുന്ന വിഷയം എന്താ? നമ്മളിലുള്ള പാപാവസ്ഥയ്ക്കും മാറ്റം വന്ന് ആ മുദ്ര, പാപിയാണെന്നുള്ള മുദ്ര നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് ദൈവം നമ്മളെ നീതിമാന്മാരാക്കി, ദൈവസ്ഥാനത്തിൽ നമുക്കുള്ള നില ദൈവം വിശുദ്ധമാക്കി തീർത്തു. നിരപ്പ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം, ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മൾ എത്തി എന്ന വിഷയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയും വിശദീകരിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ പറയേണ്ട വിഷയമൊന്നുമല്ല. ദൈവവുമായിട്ട് നമുക്കൊരു സമാധാന ബന്ധം ഉണ്ടായി എന്ന് പൗലോസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ പൗലോസ് ഇവിടെ 3-4 വാക്യങ്ങൾ ഇവിടെ ഉപയോഗിച്ചു. ഒന്ന്, സമാധാനമുണ്ടായി, പ്രവേശനം, കൃപയിലേക്ക് പ്രവേശനം തന്നു, പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും നിരപ്പ് തന്നു. ഇങ്ങനെയൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. വാസ്തവമായും ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നമ്മുടെ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് നാം എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. നമ്മൾ പലപ്പോഴും അത് വിസ്മരിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വേർപെട്ട വിശ്വാസികൾ ഈ കാലയളവിൽ രക്ഷയുടെ മഹത്വത്തെ വിസ്മരിച്ചു പോവുക. രക്ഷ ഭദ്രമാണെന്ന് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന് പലരും ചോദിക്കുക, രക്ഷ ഭദ്രമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അത് രക്ഷ ഭദ്രമാണ്, എന്ത് തെറ്റ് ചെയ്താലും ഇനി ഈ ഭൂമിയിൽ വെച്ച ശിക്ഷയുള്ളൂ, അവിടെ ചെന്നാൽ നേരെ സ്വർഗത്തിലോട്ട, പ്രതിഫലം കുറച്ചൊക്കെ നഷ്ടപ്പെടും. അതിപ്പം വലിയ കാര്യമുള്ള കാര്യമല്ല, പ്രതിഫലം നഷ്ടപ്പെട്ടാൽ തന്നെ കുഴപ്പം, അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയും ജീവിക്കാം എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തി. എന്നാൽ അങ്ങനെ എത്തുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈ റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 14 വരെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൺവേ ചെയ്യുവാനായിട്ട്, നമ്മളോട് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അതാണ് എന്താണ്? നിങ്ങൾ ദൈവവുമായിട്ട്, നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങൾ അഭക്തരായിരുന്നു. അതിൻ്റെ ഒന്നും വിസ്തീർണത്തിലേക്ക് ഞാൻ പോയില്ല, കാരണം അത് നമ്മൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. നാം പാപികളായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കാം. ആ ശത്രുതാ മനോഭാവം, ആ ശത്രുതാ ബന്ധം മാറി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ശത്രുതാ ബന്ധം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം എടുത്തു പറയാൻ കാരണമുണ്ട്. എന്ത് കാരണം എന്ന് പറയും? മഹാപീഡന കാലയളവിന് ശേഷം ഗോഗ് മാഗോഗ് യുദ്ധത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവചന വിഷയമാണ് അവിടെ സംഭവിക്കുന്ന ഒരു വിഷയം. ലോകത്തിലുള്ള സകല ജാതികളും അന്തിക്രിസ്തുവിന്റെ കൂടെ കൂടി യുദ്ധത്തിന് വേണ്ടി കർത്താവിനെതിരെ വരുമ്പോൾ എല്ലാവരും കർത്താവിന് നേരെ വളരെ ശത്രുതയോടുകൂടി ഇല്ലായ്മ ചെയ്യണം, കർത്താവിനെയും തന്റെ ജനത്തെയും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള വ്യഗ്രതയോടെയാണ് അവർ വരുന്നത്. ആ മനോഭാവമാണ് ഈ ശത്രുത മനോഭാവം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പരസ്പരം ഈ വിഷയം തന്നെ കാണിക്കുന്നുണ്ട്. ഈ ശത്രുത എന്ന് പറഞ്ഞാൽ അതാ, അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ശത്രുത എന്ന് പറയുമ്പോൾ ഒരു കാലത്തും ദൈവവുമായിട്ട് രമ്യതപ്പെട്ടു പോകുവാൻ മനുഷ്യന്റെ സ്വയം ഒരിക്കലും അവനെ അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവം കൃപ ചെയ്ത വ്യക്തികൾ, ദൈവകൃപയിലേക്ക് ആകർഷിക്കപ്പെട്ട വ്യക്തികൾ എന്ത് സംഭവിക്കുന്നു? ആ കൃപയുടെ മഹത്വം അറിഞ്ഞ് കർത്താവിങ്കിലേക്ക് വിശ്വാസത്താൽ വന്നു കഴിയുമ്പോൾ മുമ്പുണ്ടായിരുന്ന ശത്രുതാ ബന്ധത്തിന്റെ ഇപ്പോഴുള്ള സ്നേഹബന്ധത്തിന്റെയും വ്യത്യാസം തിരിച്ചറിഞ്ഞ് ആ സ്നേഹബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഭക്തിയോടെ കീഴ്പ്പെട്ട് ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മളൊക്കെ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് നമുക്കിത് തമ്മിൽ വലിയ ബന്ധവും വ്യത്യാസമൊന്നും അറിയത്തില്ല.
പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതാണ് അതിന്റെ 12 മുതൽ 21 വരെയുള്ള 5-ാം തീയതി, അത് ചെറിയൊരു പോയിന്റ്, അതോടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വന്നത് രണ്ടും മനുഷ്യനാണ്, ഏക മനുഷ്യനാൽ പാപം വന്നു എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ഇങ്ങനെ പാപം എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. താഴോട്ട് വന്നിട്ട് പറയുന്നു, ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഇവിടെ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ ചേർത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ കൊണ്ട് രണ്ട് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പ് ആളുകൾ. ഒന്ന്, ഏക മനുഷ്യന്റെ പാപത്താൽ പാപികളായി തീർന്ന പൊതുസമൂഹം. ഏകന്റെ അനുസരണ രണ്ടാം ആദാം, പൗലോസ് അപ്പോസ്തലൻ വാക്ക് പ്രത്യേകം എടുത്തു വയ്ക്കുന്നുണ്ട്, ഒന്നാം ആദാമും രണ്ടാം ആദാമും. ഈ രണ്ടാം ആദാമിലെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്ത് സംഭവിക്കുന്നു, അതിലെ പ്രയോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കാം, 5:18. ഏക മനുഷ്യൻ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അത് കുറച്ച് സിമ്പിളാണ്. മുൻനിയമനും തെരഞ്ഞെടുപ്പൊക്കെ അപ്പുറം കിടപ്പുണ്ട്, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഇവിടെ പറയുന്ന ഒരു വിഷയം, ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു, നീതീകരണവും സകല മനുഷ്യർക്ക് വന്നു. എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെട്ടു എന്നല്ല, നീതീകരണത്തിന്റെ വഴി ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുറന്നു. ഏക മനുഷ്യനാൽ സകല മനുഷ്യരും പാപികളായി തീർന്നു, ശിക്ഷാവിധിക്ക് അർഹരായി തീർന്നതുപോലെ ഏകനീതിയാൽ എല്ലാ മനുഷ്യർക്കും ഒരു നീതീകരണത്തിന്റെ പാത ഒരേ അളവിൽ ദൈവം തുറന്നു കൊടുത്തു. എന്നിട്ട് 19-ാം വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ നീതിമാന്മാരായി തീരും. ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രത്യേകത, എല്ലാ വിഷയത്തിലും ഇവിടെ കർത്താവ് പറഞ്ഞത് എല്ലാ മനുഷ്യരും പാപം ചെയ്യുകയിൽ എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധിക്ക് അർഹരായി തീർന്നു, എന്നാൽ നീതീകരണം അനേകരിലേക്ക് ചുരുങ്ങി വരിക. എന്താ കാരണം? എല്ലാവരും വിശ്വസിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. വിശ്വസിക്കുന്നവർക്കാണ് നീതീകരണം സാധ്യമായിട്ട്. ആ ദൈവം വെച്ചേക്കുന്ന ഒരു വ്യവസ്ഥയാണ്, വിശ്വസിക്കുന്നവർ എല്ലാവർക്കും കൃപയുടെ വാതിൽ ഒരുമിച്ച് തുറന്നിട്ടു, കൃപയിലേക്ക് വരുന്നവർക്കാണ് രക്ഷ സാധ്യമായി തീരുന്നത്. അതിനകത്ത് ദൈവനീതിക്ക് യാതൊരു പ്രശ്നവുമില്ല. ദൈവം അങ്ങനെയാണ് കൃപ എല്ലാവർക്കും തുല്യമായി കൃപ പകർന്നു. എന്നാൽ കൃപയുടെ കാര്യം, രക്ഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ആണ് രക്ഷ സാധ്യമാക്കി തീർക്കുന്നത് എന്നുള്ള വിഷയം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. ഇത് വ്യക്തിപരമായിട്ടുണ്ട്, സാമൂഹികപരമായിട്ടുണ്ട്, അതിന്റെ വിസ്തീർണത്തിന്റെ ആവശ്യമില്ല. ഇനി ക്രിസ്തുവിലുള്ള ജീവിതം എന്നുള്ള വിഷയമാണ് 6-ാം അധ്യായം മുതൽ മുമ്പോട്ടുള്ള വിഷയം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ വിഷയം, വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ നീതീകരണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ശത്രുതാ ബന്ധം മാറി സ്നേഹബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ ശത്രുതാ ബന്ധം മാറി സ്നേഹബന്ധത്തിലേക്ക് വരുന്നതിന്റെ മഹത്വം, നീതീകരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും സ്ഥലകാല സമയഭേദമില്ലാതെ എപ്പോഴും ഓർക്കണം. അത് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ നീതീകരണത്തിന്റെ ഫലം എന്ന് പറയുന്ന മറ്റൊരു വിഷയം, ഭംഗമില്ലാത്ത പ്രത്യാശയും. ഇന്ന് നമ്മൾ പാപത്തോട് താല്പര്യമുള്ള, പാപത്തിന് സാധ്യതകളുള്ള ഒരു ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്നാൽ കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു എന്നുള്ള ആ പ്രത്യാശ, ആ നാളിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു അനുഭവം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോഴാണ് നീതീകരണത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കും. നമ്മൾ പറയുന്നത് നീതീകരണം എന്ന് പറഞ്ഞാൽ തെറ്റുകാരനല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം. ഡെഫിനേഷൻ പരമായിട്ട് കറക്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ആ ബോധ്യത്തിലാണോ നാം ജീവിക്കുന്നത്? നീതി ഒരുവൻ കുറ്റവാളിയല്ല എന്ന് നമുക്കറിയാം. കോടതിയിൽ പല കുറ്റവാളികളെയും വിധിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അവന് ആ കുറ്റക്കാരനല്ല, സാക്ഷിമൊഴികൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം ആക്കിയിട്ട് പിറ്റേ ദിവസം അവൻ അതേ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനെന്ന് സ്വയമേ തെളിയുകയാണ്. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസൻ മുഖാന്തരം ഈ വിഷയം നമ്മൾ ഓർപ്പിക്കുന്ന. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ രക്ഷ സുസ്ഥിരമാണ്. സുസ്ഥിരമായിരിക്കുന്ന കൃപയിലേക്കാണ് ദൈവം അവന് പ്രവേശനം കൊടുത്തിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു വിഷയമാണ്, സ്ഥായിയായിരിക്കുന്ന ഒരു വിഷയമാണ്, നിത്യതയോലം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഭയഭക്തിയോടെ, മുമ്പ് കർത്താവെ ഞാൻ മുമ്പ് ശത്രുവായിരുന്നു, നിന്നോട് എതിർത്ത് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ, എന്നാൽ ഇന്ന് സമാധാന ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നീ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട്
ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.